നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയിലെ ഘടകകക്ഷി കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് മുൻ മന്ത്രിയായിരുന്ന, അതും KSRTCയുടെ തന്നെ മന്ത്രിയായിരുന്ന KV ഗണേഷ് കുമാർ പറയുന്നു, എന്റെ കൂടെ ദൈവമുണ്ട്, KSRTC വകുപ്പ് കിട്ടാത്തത് മഹാഭാഗ്യമെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരെയും ഇടതുമുന്നണി സർക്കാരിന്റെ നേരെയും എന്തിനു നെഞ്ചത്ത് തന്നെ കൊടുത്തതിന് തുല്യമായി പോയില്ലേ, തുറന്നു പറച്ചില്ലെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കാര്യം പറയുന്നത് രക്ഷപ്പെട്ടതിന് തുല്യമാണ്, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്, എന്റെ കൂടെ ദൈവമുണ്ട് എന്നതാണ്. എങ്ങാനും KSRTC മന്ത്രിയായിരുന്നുവെങ്കിൽ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടി വന്നേനെയെന്ന് ഒരു മന്ത്രിയായിരുന്ന ഇപ്പോൾ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയിലെ നേതാവ് തന്നെ പറയുമ്പോൾ, മുൻപ് ഇതേ നേതാവ് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയ്ക്ക് നേരെ പ്രതികരിച്ചത് കേരളം കണ്ടതാണ്. ഇപ്പോൾ KSRTCക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ അതിലേക്ക് തന്നെ ഒരു ചൂണ്ടുവിരലായി മാറുകയാണ്. KV ഗണേഷ് കുമാറിന്റെ വാക്കുകൾ, താൻ മന്ത്രിയാകാത്തത് നന്നായെന്ന് ഇപ്പോൾ തോന്നുന്നു എന്ന് KV ഗണേഷ് കുമാർ MLA തന്നെ പറയുമ്പോൾ, ഇങ്ങനെ ഒരു മന്ത്രി ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു വകുപ്പിന്റെ നാഥനായിരുന്നെങ്കിൽ എന്തൊരു പൊല്ലാപ്പായനെ എന്ന് തന്നെയാണ് അതിൽ നിന്നും ചേർത്ത് വായിക്കേണ്ടത്. KSRTC മന്ത്രിയായിരുന്നുവെങ്കിൽ ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ, എന്റെ കൂടെ ദൈവമുണ്ടെന്നാണ് KV ഗണേഷ് കുമാർ പറഞ്ഞത്. പുനലൂർ SNDP യൂണിയൻ പരിധിയിലെ കമുകുഞ്ചേരി ശാഖയിൽ ക്ഷേത്ര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്ന ഗണേഷ് കുമാറിന്റെ വാക്കുകൾ വന്നു ചെന്ന് പതിച്ചിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെയും മന്ത്രിമാർക്കും നേരെയും തന്നെയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കണം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, സാറേ മന്ത്രിയാകാത്തത് കഷ്ടമായി പോയെന്ന്. പക്ഷെ മന്ത്രിയാകാത്തത് നന്നായി എന്ന് ഇന്നലെയോ ഇന്നോ ഉള്ള പത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നുവെങ്കിൽ ഈ ദുരിതം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നേനെ, അപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്റെ കൂടെയുണ്ടെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലൊരു പുച്ഛം, എന്റെ കൂടെയാണ് ദൈവമെന്ന് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ മനസ്സിലായില്ലേ, സ്വിഫ്റ്റ് അവിടെ ഇടിക്കുന്നു ഇവിടെ ഇടിക്കുന്നു, ഇതിനെല്ലാം ഞാൻ ഉത്തരം പറയേണ്ടി വന്നേനെ, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ല അതിന് ഞാൻ ഉത്തരം കൊടുക്കേണ്ടി വന്നേനെ, എന്നെ ദൈവം രക്ഷിച്ചു, എന്റെ കൂടെ ദൈവമുണ്ട് ദൈവമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോഴെങ്കിലും വിശ്വസിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പോയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സഹാക്കന്മാർ തന്നെയാണ്. കാരണം ഇടതുമുന്നണിക്കൊപ്പമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ ഉള്ളത്, ഒരു മന്ത്രിസ്ഥാനം അതിനായി പലരും രാഷ്ട്രീയമായി തന്നെ വിലപേശുന്ന സമയത്ത് ഇങ്ങനെ ഒരു മന്ത്രിസഭയിലെ മന്ത്രിയാകാത്തത് നന്നായി, ശമ്പളം കൊടുക്കാനില്ല KSRTCക്ക്, വാഹനാപകടങ്ങളുടെ ഉത്തരം പറയേണ്ടി വരും, അങ്ങനെ സർവത്ര പിടിപ്പുകേട് KSRTCയിൽ ഉണ്ട് എന്ന് ഒരു ഘടകകക്ഷി നേതാവ് തന്നെ പറഞ്ഞു വെക്കുന്നതിന് തുല്യമായ കാര്യങ്ങൾ. ഏതായാലും MLA മന്ത്രിയാക്കിയില്ലല്ലോ എന്ന് ചിലർക്കെങ്കിലും വിഷമം ഉണ്ടായിരുന്നുവെന്നും അതിപ്പോ മാറിയല്ലോ എന്നും, ദൈവം എല്ലാം നല്ലതിനു വേണ്ടിയേ ചെയ്യത്തുള്ളൂ, മന്ത്രിയായിരുന്നുവെങ്കിൽ താൻ എന്തുമാത്രം ദുരിതം അനുഭവിക്കേണ്ടി വന്നേനെ എന്നാണ് നേതാവിന്റെ വാക്കുകൾ. KSRTCയുടെ അവസാനം കുറിച്ച ഗണേഷ് കുമാർ എന്ന് പറയേണ്ടി വന്നില്ലല്ലോ എന്ന് അതും കൂടി കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് സംസ്ഥാന മന്ത്രിസഭയ്ക്ക്. ഏതായാലും അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ആശുപത്രികളിൽ കോടികൾ മുടക്കി സൌകര്യമൊരുക്കി തരുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാർക്ക് നേരെ അന്ന് MLA പാഞ്ഞെടുത്തപ്പോൾ ആ ചോദ്യം നേരെ ചെന്ന് പതിച്ചത് ആരോഗ്യവകുപ്പിന് നേരെയാണ്. അന്ന് ആരോഗ്യവകുപ്പ്, ഇപ്പോൾ KSRTC ഗതാഗത വകുപ്പ്. തലവൂരിൽ ആയുർവേദ ആശുപത്രിയുടെ വൃത്തിഹീനമായ അന്തരീക്ഷമാണ് അന്ന് ഗണേഷ് കുമാറിന്റെ വാക്കുകളിലൂടെ പുറംലോകം കണ്ടതെങ്കിൽ, അന്ന് ചർച്ചയായതെങ്കിൽ, ഇപ്പോൾ ഇതാ KSRTCയിലെ സർവത്ര പ്രതിസന്ധി, സ്വിഫ്റ്റിന്റെ അപകടം തുടങ്ങി ശമ്പളം കൊടുക്കാനില്ലാത്ത ഗതികേട് വരെ ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഏതായാലും കൃത്യമായ അജണ്ടയോടുകൂടി തെറ്റായ വാർത്തകളും ഡീഗ്രേഡിങ്ങും KSRTC സ്വിഫ്റ്റ് സർവീസിന് പ്രചാരം ലഭിക്കാൻ സഹായിച്ചതായി KSRTC പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാൻ ഗതാഗത വകുപ്പും ഇടതുമുന്നണിയും ശ്രമിക്കുമ്പോഴാണ് ഘടകകക്ഷി നേതാവ് തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സർവീസ് ആരംഭിച്ചതിന് പിന്നാലെ KSRTC സ്വിഫ്റ്റ് ബസ്സുകൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സജീവമായതിന് പിന്നാലെയാണ് നേതാവിന്റെ പ്രതികരണം. അപകടങ്ങൾ സംഭവിക്കുന്നത് തീർത്തും സ്വാഭാവികമാണെന്നും അമിതാവേശം നൽകിയത് ഒരു രൂപ ചെലവില്ലാതെ ലോകോത്തര പ്രീമിയം ബ്രാൻഡ് ബസ്സുകൾക്ക് ലക്ഷങ്ങൾ മുടക്കി പരസ്യം നൽകിയാൽ കിട്ടുന്നതിനേക്കാൾ പ്രശസ്തിയും അതിലൂടെ സത്യസന്ധമായ വസ്തുതകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അവസരവുമാണെന്നൊക്കെ KSRTC ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുമ്പോഴാണ് ഇവിടെ ഇതാ ഗണേഷ് കുമാർ MLA ചില നിലപാടുകൾ. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം കൂടി നോക്കാം. KSRTC എന്താണ് പറഞ്ഞതെന്ന്, പൊതുജനത്തിന് ആവശ്യമായതും സൌകര്യപ്രദമായതും വിശ്വാസയോഗ്യമായതുമായ ഏത് സൌകര്യങ്ങളും സേവനങ്ങളും അവർ സ്വയം തിരഞ്ഞെടുക്കുകയാണ് പതിവ്. അതാണ് KSRTC സ്വിഫ്റ്റിന് ലഭിച്ച സ്വീകാര്യത. കൃത്യമായ അജണ്ടയോടുകൂടി തെറ്റായ വാർത്തകളും ഡീഗ്രേഡിംഗും നടത്തി സമൂഹ മാധ്യമങ്ങൾ വഴി ഉൾപ്പെടെ ബുദ്ധിമുട്ടിപ്പിച്ചവരോട്, പരോക്ഷമായി സഹായിച്ചവരോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, നിങ്ങളുടെ അമിതാവേശം ഞങ്ങൾക്ക് നൽകിയത് ഒരു രൂപ ചെലവില്ലാതെ ലോകോത്തര പ്രീമിയം ബ്രാൻഡ് ബസ്സുകൾക്ക് ലക്ഷങ്ങൾ മുടക്കി പരസ്യം നൽകിയാൽ കിട്ടുന്നതിലേറെ പ്രശസ്തിയും അതിലൂടെ സത്യസന്ധമായ വസ്തുതകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അവസരവുമാണ് എന്നത് നന്ദിയോടെ സ്മരിക്കുന്നുവെന്നാണ്. വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുക സ്വാഭാവികമാണ്. ഏറ്റവും പുതിയ വാഹനങ്ങൾക്കും
പഴയ വാഹനങ്ങൾക്കും അപകടം സംഭവിക്കാം. അപകടം എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞ് KSRTC വല്ലവിധേനയും ഒന്ന് രക്ഷപ്പെടാം, ആനവണ്ടി ടീം രക്ഷപ്പെടാമെന്ന് കരുതുമ്പോഴാണ് അതിനേക്കാൾ വലിയ പൊല്ലാപ്പുമായി നേതാവ് ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.